താഴെത്തട്ടിൽ ബന്ധമുള്ള നേതാക്കൾ, ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് പോരിൽ ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും എല്ലാ അർത്ഥത്തിലും തഴയപ്പെട്ടു എന്ന് പറയുമ്പോൾ, എന്ന് കരുതുമ്പോൾ, എന്ന് എഴുതുമ്പോൾ, എന്ന് കാണുമ്പോൾ ഒരൊറ്റ എടുത്താണ് അവർക്ക് എഡ്ജ് നിൽക്കുന്നത്. ഇനി അങ്ങോട്ടുള്ള പ്രവർത്തികൾ എങ്ങനെ? താഴെത്തട്ടിൽ ബ്രാഞ്ച് തലം മുതൽ, അല്ലെങ്കിൽ അവരുടെ ഏറ്റവും ചെറിയ ഘടകം മുതലുള്ള ഈ രണ്ട് നേതാക്കളുടെയും, പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയുടെ എ ഗ്രൂപ്പിൻ്റെ ആ ഒരു സംഘടനാശേഷി, ഒരുപക്ഷെ കോൺഗ്രസ് എന്നത് സംഘടനാ ഒരു ഒരു പ്രത്യേക അഴിഞ്ഞ നിലപാടാണെങ്കിൽ, എ ഗ്രൂപ്പ് എന്നത് കേഡർഷിപ്പോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. ഇതാണ് ഇവർക്ക് കൈമുതലായി വരാൻ പോകുന്നത്. അതാണ് പുതിയ നേതൃത്വത്തിന് ഏറ്റവും വലിയ ഭീഷണിയായി ഉയരാൻ പോകുന്നത് എന്ന സംസാരമുണ്ട്. അതിനെയാണ് അടിത്തറ താഴെത്തട്ടെന്നതുകൊണ്ട് ശ്രീ ജോർജ് പൊടിപ്പാറ ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു. താങ്കൾക്ക് എങ്ങനെ തോന്നുന്നു, പുതിയ സംഭവ വികാസങ്ങൾ കോൺഗ്രസിൻ്റെ പുതിയ നേതൃത്വത്തിന് എത്ര കണ്ട് വൈദഗ്ധ്യത്തോടു കൂടി അതിജീവിക്കാനാകും? അജിംഷാദ്, ഏറ്റവും തമാശയുള്ള ഒരു കാര്യം, പുതിയ നേതൃത്വം മുകൾ തട്ടിൽ നിന്നും കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു വരികയാണ്. കാരണം അവർക്ക് താല്പര്യമുള്ള ആളുകളെ വെക്കുന്നു. KPCC പ്രസിഡന്റാണ് ഏറ്റവും അവസാന വാക്ക് എന്ന് പറയുന്നു. ഇന്ന് കണ്ണൂരിൽ നടന്ന കാര്യത്തൊക്കെ ശരിയായ ഒരു വാഴിക്കലാണ്. അത് പറയുന്നു. അവിടെ ഒരു മാറ്റവുമില്ല. അദ്ദേഹം പറയുന്നത് കേൾക്കണം. അച്ചടക്കമാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം എന്നൊക്കെ പറഞ്ഞ് മുകൾ തട്ടിൽ നിന്ന് അവർ താഴെ വെച്ച് കാര്യങ്ങൾ കൊണ്ടുവരുന്നു. ഇതിപ്പോ DCC പ്രസിഡന്റുമാരുടേതായി. ഇനി KPCC ഭാരവാഹികള്, DCC ഭാരവാഹികള് പിന്നീട് മണ്ഡലത്തിലേക്ക് വരുന്നു. ഇതിനിടയിൽ സംഭവിക്കുന്നൊരു കാര്യം, ഈ കഴിഞ്ഞ താങ്കൾ തന്നെ സൂചിപ്പിച്ച പോലെ, അല്ലെങ്കിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെയും വാർത്തകളിൽ വന്നതുപോലെയും, ഈ രണ്ട് ഗ്രൂപ്പുകാർ, എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും, താഴെ തട്ടിൽ, അതായത് അവരുടെ കോൺഗ്രസിന്റെ താഴെ തട്ട് എന്ന് പറയുന്നത് ബൂത്ത് തലമാണ്. ബൂത്ത് തലത്തിൽ അവരുടെ ഗ്രൂപ്പുകളെ സജീവമാക്കിക്കൊണ്ടിരിക്കുകയാണ്. വളരെ തകൃതിയായിട്ട് ഇപ്പൊ നമ്മള് പുറമേ ഒന്നും കാണുന്നില്ല. നേരത്തെ നിസാർ സേത് പറഞ്ഞല്ലോ, ഒരു രണ്ടു ദിവസം കൊണ്ട് കഴിഞ്ഞല്ലോ എന്നുള്ളത്. പക്ഷേ എനിക്ക് കൃത്യമായിട്ടറിയാം, ഞാൻ ഈ കോൺഗ്രസിന്റെ ഗ്രാസ് റൂട്ടിലുള്ള പ്രവർത്തനങ്ങളെ ശരിയായിട്ട് നിരീക്ഷിക്കുന്ന ഒരാളായതുകൊണ്ട്, താഴെ തട്ടിൽ തകൃതിയായ രൂപത്തിൽ അവർ ഗ്രൂപ്പ് പുനഃസംഘടന, ഗ്രൂപ്പുകളുടെ പുനരുജ്ജീവനം നടത്തിക്കൊണ്ടിരിക്കുക. കുറച്ചു കാലമായിട്ട് എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും അങ്ങനെ ബൂത്ത് തലം മുതൽ അല്ലെങ്കിൽ മണ്ഡലം തലം മുതൽ ഉള്ള പ്രവർത്തനങ്ങളൊന്നും അത്രയ്ക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചില്ല. ഇപ്പൊ അവര് വളരെ സജീവമായിട്ട് അങ്ങനെ ആളുകളെ കണ്ട് വേണ്ട രൂപത്തിലുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ പോകുന്നു. മറ്റവർ നേരെ മറിച്ച് മുകൾ തട്ടിലാണ് ശ്രദ്ധിക്കുന്നത്. ഇവിടെ താഴെ തട്ടിൽ നിന്നും ഇത് വരുമ്പോഴ് ഈ ഒരു പ്രശ്നം മൊത്തമായിട്ടും എവിടെയാണ് ക്ലാഷ് ഉണ്ടാവുക എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം, ഈ അടിച്ചേൽപ്പിക്കുന്ന അച്ചടക്കം എന്ന് പറയുന്നിടത്താണ് പ്രശ്നം. രണ്ട്, ഇതേപോലെ ഒരു സംഭവം കേരളത്തിൽ ഇതിനു മുമ്പ് നടന്നിട്ടുള്ളത് BJP യിലാണ്. കുമ്മനം രാജശേഖരനും ശ്രീധരൻപിള്ളയും ഒന്നും അവിടെ സംസ്ഥാന പ്രസിഡന്റുമാരായിട്ട് നിന്നാൽ പാർട്ടി വളരില്ല എന്ന ശക്തമായ ഒരു വികാരത്തിന്റെ, അല്ലെങ്കിൽ അതിനെ അത് കേന്ദ്ര നേതൃത്വത്തെ ബോധ്യപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നല്ലോ ഇവിടെ വലിയൊരു മാറ്റം അവർ കൊണ്ടുവന്നത്. എന്നിട്ട് എന്ത് സംഭവിച്ചു? പുതിയ പ്രസിഡന്റ് വരുന്നതോടുകൂടിയിട്ട് വലിയ പൊട്ടിത്തെറി ഉണ്ടാകുന്നു, വലിയ തോതിൽ അവർക്ക് വോട്ട് കുറയുന്നു. കഴിഞ്ഞ നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ അതിന് മുമ്പത്തെ സന്ദർഭവശാലൊന്ന് സൂചിപ്പിച്ചോട്ടെ, ഇങ്ങനെ താങ്കൾ പറഞ്ഞതുപോലെ ചിതലരിച്ച് ദുർബലമായ കേരളത്തിലെ BJP പോലും കോൺഗ്രസിൽ നിന്ന് ആളെ പിടിക്കാനായി ഇറങ്ങിയിരിക്കുകയാണ്. MT രമേശ് പറഞ്ഞത് പലരുമായും ചർച്ച നടത്തിയിട്ടുണ്ട്, പലരുമായും ഇടപെട്ടിട്ടുണ്ട്. അതായത് BJP പോലും കയറി കളിക്കാവുന്ന ഇടമായി കോൺഗ്രസ് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഞാൻ സന്ദർഭവശാലൊന്ന് സൂചിപ്പിച്ചു. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഈ പാർട്ടിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ഈ കുമ്മനവും പിന്നെ ശ്രീധരൻപിള്ളയൊന്നും പോരാ. അതുകൊണ്ട് സുരേന്ദ്രനെ പോലെ വൈബ്രന്റ് ആയിട്ടുള്ള നേതാവ് വേണമെന്ന് പറഞ്ഞിട്ട് സുരേന്ദ്രനെ കൊണ്ടുവന്നത്. എന്നിട്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്ര ശതമാനം വോട്ട് അവർക്ക് കുറഞ്ഞു? അവരുടെ വോട്ട് ഷെയറിന്റെ ഈ പിന്നോട്ടേക്കുള്ള പോക്കാണ് നമ്മൾ കാണുന്നത്. വലിയ തോതിൽ തമ്മലടിയായിരുന്നില്ലേ? എത്ര ഭീകരമായിട്ടുള്ള പോരാട്ടം നടന്നു. ഇപ്പൊ അതേപോലെയാണ് ഇവിടെ. ഇവരാരും പോരാ, തലമുറ മാറ്റം സ്വാഭാവികമാണ്. നമുക്കറിയാം കേരളത്തിലെ കോൺഗ്രസിൽ CKG ഈ PT ചാക്കോയും ആർ ശങ്കറും പനമ്പള്ളിയൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് നിന്ന് അത് കഴിഞ്ഞ് അവരുടെയൊക്കെ തലമുറകൾ മാറി കരുണാകരനിലേക്കും ആന്റണിയിലേക്കും വരുന്നു. അവരും മാറി, തലമുറകൾ സ്വാഭാവികമായിട്ടും മാറും. ഇപ്പോൾ എന്തിനാണ് രാഹുൽ ഗാന്ധി കൃത്യമായിട്ട് തലമുറ മാറണം എന്നല്ല പറഞ്ഞത്? രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ അടിത്തറ ശക്തിപ്പെടുത്താൻ വേണ്ടി ഗ്രൂപ്പ് രഹിതമായിട്ടുള്ള ഒരു കോൺഗ്രസ് പ്രസ്ഥാനം ഉണ്ടാക്കണമെന്ന
താല്പര്യത്തോട് കൂടിയിട്ടായിരുന്നു വി എം സുധീരനെ ആദ്യം അവരോധിച്ചത്. അത് കഴിഞ്ഞ് വി എം സുധീരനെ ഇവരെല്ലാവരും ഗ്രൂപ്പുകാരൻ വെട്ടിനിരത്തിയതോടുകൂടിയിട്ട് പിന്നീട് മുല്ലപ്പള്ളി വരുന്നു. ഇടക്കാലത്താസൻ വന്നെങ്കിൽ പോലും പിന്നീട് മുല്ലപ്പള്ളി വരുന്നു. മുല്ലപ്പള്ളിയും ഗ്രൂപ്പ് രഹിതനാണ് എന്ന് പറഞ്ഞാണ് വരുന്നത്. അതിന് അദ്ദേഹത്തിനും നേരത്തെ സുധീരനൊക്കെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അത് എന്നിട്ടോ മുല്ലപ്പള്ളിക്ക് അനങ്ങാൻ പറ്റിയില്ല. മുല്ലപ്പള്ളി താനുമായിട്ട് വളരെ അടുത്ത ആളുകൾ എടുത്ത് പറഞ്ഞു ജംബോ കമ്മിറ്റി എന്നൊരു സാധനം ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞു. അവസാനം അതുവരെ ഇല്ലാത്തതിനേക്കാൾ വലിയ ജംബോ കമ്മിറ്റി അദ്ദേഹത്തിന് അംഗീകരിക്കേണ്ടി വന്നു. ഇപ്പോഴത്തെ അവസ്ഥ സ്വാഭാവികമായിട്ടും ഈ രണ്ടു പേർക്കും പറ്റാത്തത് സുധാകരന് പറ്റും, സുരേന്ദ്രന് പറ്റും. സുരേന്ദ്രൻ വൈബ്രന്റ് ആണ് എന്ന് പറഞ്ഞ പോലെ സുധാകരൻ വളരെ വൈബ്രന്റ് ആണ്. അദ്ദേഹം സി പി എമ്മിനോട് പിന്നെ നേർക്കുനേർ നിന്ന് പോരാടുന്ന ഒരാളാണെന്നൊക്കെ പറഞ്ഞാണ് കൊണ്ടുവരുന്നത്. അങ്ങനെ വരുമ്പോൾ വേണ്ട രാഹുൽ ഗാന്ധി പറഞ്ഞത് ഗ്രൂപ്പല്ല പാർട്ടിയുടെ ഐക്യമാണ്, ഐക്യമാണല്ലോ പ്രധാനം. ഏറ്റവും അവസാനം മൂന്ന് മേഖലാ കമ്മിറ്റികൾ കൊടുത്ത തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട് കൊടുത്തിട്ടുള്ള റിപ്പോർട്ട് ഇപ്പോഴും ഉണ്ട്, വാർത്തകളിൽ വന്നതാണ്. അവർ പറയുന്ന ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മറന്നാൽ പോലും സുപ്രധാനമായിട്ടൊരു കാര്യം പാർട്ടിയുടെ അടിത്തറ ഇളകിയിരിക്കുന്നു, അടിത്തറയാകെ തകർന്നിരിക്കുന്നു, അത് ശരിയാക്കിയെടുക്കണം, അതായത് യൂണിറ്റി കൊണ്ടുവരണം. ഇപ്പോൾ വരുന്ന രീതിയിൽ ഈ ഗ്രൂപ്പ് രഹിതരാണ് എന്ന് പറയുന്ന ആളുകളുടെ ഒരു ഗ്രൂപ്പ്, അതായത് അങ്ങനെയാണല്ലോ ഇന്നത്തെ കണ്ണൂരിലെ പ്രസംഗങ്ങൾ. ആരിക്കൻപറം മുതൽ കെ സി വേണുഗോപാൽ മുതൽ സതീശൻ വരെയുള്ള ആളുകൾ പറഞ്ഞ് ഒരേ ഒരു ശബ്ദം മാത്രം ഇനി പാർട്ടിയിൽ, അത് സുധാകരൻ എന്നൊക്കെ പറഞ്ഞു. അച്ചടക്കത്തിന്റെ വാള് ഒരിക്കലും നിരത്ത് വെക്കില്ല എന്ന് സുധാകരനും പറഞ്ഞു. അത് വരുമ്പോ ബാക്കിയുള്ള ആളുകൾക്ക് മുഴുവൻ ഭീഷണിയുടെ സ്വരമാണ് അവർ കേൾക്കേണ്ടി വരിക.